ജിയോ ബേബി അവതരിപ്പിക്കുന്ന പുതിയ ആന്തോളജി ചിത്രം ഫ്രീഡം ഫൈറ്റ്. ലക്ഷക്കണക്കിന് പ്രൊഫൈൽസ്, മലയാളിയുടെ നമ്പർ വൺ ചോയ്സ്, കേരള മാട്രിമോണി. ഹൈദരാബാദിലുള്ള ഒരു എൻ്റെ ഒരു കാസ്റ്റിംഗ് ഏജൻറ്റ് ഒരു പെൺകുട്ടിയുണ്ട്, പുഷ്പ എന്ന് പറഞ്ഞ്. അപ്പോൾ പുഷ്പ കഴിഞ്ഞ ദിവസം ഒരു വർക്ക് വന്ന സമയത്ത് അവർ എൻ്റെ ഫോട്ടോസ് ഡയറക്ഷൻ ടീമിലെ ആൾക്കാർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ കൂടുതൽ ഫോട്ടോഗ്രാഫ്സിന് വേണ്ടിയിട്ട് അവർ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഞാൻ മരിച്ചുപോയി എന്ന് കണ്ടിട്ട് അവർ അയ്യോ മരിച്ചുപോയി എന്ന് പറഞ്ഞ് അവർ വേറെ ആളെ കാസ്റ്റ് ചെയ്തു. അപ്പോൾ കാസ്റ്റിംഗ് ഏജൻറ്റിനോട് പറഞ്ഞ് അവർ മരിച്ചുപോയി എന്ന് പറഞ്ഞു. മരിച്ചെന്ന രീതിയിലുള്ള വ്യാജ വാർത്തകൾ നിരവധി നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ തന്നെ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതാ മാല പാർവതിയെ കുറിച്ചും അത്തരത്തിൽ വ്യാജ മരണ വാർത്തയാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. ഓൺലൈൻ മാധ്യമത്തിൽ വന്ന വ്യാജ വാർത്തയിൽ പ്രതികരണവുമായി മാല പാർവതി രംഗത്തെത്തിയിരിക്കുകയാണ്. മരിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരുന്നത് ഒരു ഗതികേടാണോ തമാശയാണോ എന്നറിയില്ല. രണ്ട് പരസ്യങ്ങളുടെ ഓഡിഷൻ വ്യാജ വാർത്ത കാരണം തനിക്ക് നഷ്ടമായെന്നും മാല പാർവതി പറയുന്നു. വ്യാജ മരണ വാർത്തയുടെ സ്ക്രീൻഷോട്ട് മാല പാർവതി പങ്കുവച്ചിട്ടുണ്ട്. ഹൈദരാബാദിൽ നിന്നുള്ള ഒരു കാസ്റ്റിംഗ് ഏജന്റാണ് തനിക്ക് ഇത്തരത്തിൽ ഈ സ്ക്രീൻഷോട്ട് അയച്ചു തന്നതെന്നും താരം വ്യക്തമാക്കി. ഇത്തരം റിപ്പോർട്ടുകൾ കാരണം അവർ ആശയക്കുഴപ്പത്തിലായെന്നും ഇത് ഗുരുതരമാണെന്നുമാണ് താരം പറയുന്നത്. താൻ മരിച്ചുവെന്ന് അവർ കരുതിയതിനാൽ തനിക്ക് ആ വർക്ക് നഷ്ടപ്പെട്ടെന്നും മാല പറയുന്നുണ്ട്. മരിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരുന്നത് ഗതികേടാണോ തമാശയാണോ എന്നറിയില്ല. പക്ഷേ ഇത്തരത്തിൽ വർക്ക് നഷ്ടപ്പെടാൻ ഇടയാക്കുന്നത് വയറ്റത്തടിക്ക് തുല്യമാണെന്നാണ് പാർവതി പറയുന്നത്. വാട്സപ്പിൽ പിക്ക് മാറിയത് കൊണ്ടാണ് കാസ്റ്റിംഗ് ഏജന്റ് തന്നെ ഇക്കാര്യം അറിയിച്ചത്. രണ്ട് പരസ്യങ്ങളുടെ ഓഡീഷനാണ് താരത്തിന് ഇക്കാരണം കൊണ്ട് നഷ്ടപ്പെട്ടത്. ഫേസ്ബുക്കിൽ പോസ്റ്റിന് പുറമെ നടി മാല പാർവതി തന്നെ ലൈവിൽ വന്ന് വ്യാജ മരണ വാർത്തക്കെതിരെ സംസാരിച്ചിരുന്നു. ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും ഇത് വെറുതെ വിടരുത് എന്ന തരത്തിലുള്ള കമന്റ്സുകളാണ് താരത്തിന്റെ പോസ്റ്റിന് താഴെയെല്ലാം വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി തന്നെ സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. എന്റെ സ്റ്റാർഡം ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചില്ലല്ലോ, നിങ്ങൾ കൊടുത്തതല്ലേ സ്റ്റാർഡം. എന്നെ ഷക്കീല എന്ന ഒരു അംഗീകാരം കൊടുത്തതും നിങ്ങളല്ലേ. സോ എന്റെ തെറ്റ് ഇത് എവിടെയാ? 100,000 രൂപ തരാമെന്ന് ഏറ്റപ്പോ ശരീരം വിൽക്കാൻ തയ്യാറായി എന്നൊരു കാര്യം കേട്ടിട്ടുണ്ട്. അമ്മയും ഞാനുമായിട്ട് ഡിസ്കസ് ചെയ്തതാ. അമ്മ ഇങ്ങോട്ട് പറയായിരുന്നു, അമ്മ പറഞ്ഞതാ എനിക്ക് സത്യമായിട്ട് വാട്ട് ഇസ് സെക്സ്, അതെങ്ങനെ ചെയ്യണം, വാട്ട് വാട്ട് ഏതൊന്നും അറിയില്ല. നോക്ക്ഡ് എല്ലാ ആന്റിയുടെ ഡോറും നോക്ക് ചെയ്ത്, ആന്റി നിങ്ങൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് ഓർമ്മ ഉണ്ടോ, അവരുടെ ചെരുപ്പ് കൊണ്ടടിക്കും, എന്താടി നിങ്ങൾക്ക് ദാറ്റ് ഡേ ഞാൻ എൻ്റെ ഫുൾ ഫാമിലിന് ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞെന്ന് ഒരു സന്തോഷം എനിക്കുണ്ടായിരുന്നു. എവിടെയെങ്കിലും ആ സമയത്തൊക്കെ റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി എവറി ടൈം. ഈ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടോ ശരിക്കും? ഇല്ല, നോട്ട് ഈവൻ കിനാദം. ഐ റിയലി ഫെൽറ്റ് ബാഡ്, ഐ കുഡ്ണ്ട് വെയർ ടു പീസ്. Yes, I was slim, but എനിക്ക് ടു പീസ് ഒക്കെ ആണോ. ആ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും ഒക്കെ കിട്ടേണ്ട ഒരു അംഗീകാരം കിട്ടിയിട്ടില്ല എന്ന് ഇടയ്ക്കൊക്കെ തോന്നിയിട്ടുണ്ടോ? അതെന്റെ മിസ്റ്റേക്ക് ഇല്ലല്ലോ മോളെ. നീ നടിച്ച ഓരോ സീനും വന്നില്ല അതിൽ. ഓൺലി യുവർ ബെഡ്റൂം സീൻ ആൻഡ് ഹാഫ് ഗേൾസ് ആർ നേക്കഡ് ഇൻ ദ മൂവി അവർ പറഞ്ഞത്. ദെൻ ഐ ഡിസൈഡ് ദാറ്റ് നൈറ്റ് വെൻ സാറ്റ് ഞാൻ പറഞ്ഞു, ഇനി ഐ ആം നോട്ട് ആക്ടിങ് ഇൻ മലയാളം സെക്സ് മൂവീസ്. ജിയോ ബേബി അവതരിപ്പിക്കുന്ന പുതിയ ആന്തോളജി ചിത്രം ഫ്രീഡം ഫൈറ്റ്. ലക്ഷക്കണക്കിന് പ്രൊഫൈൽസ്, മലയാളിയുടെ നമ്പർ വൺ ചോയ്സ്, കേരള മാട്രിമോണി.